നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില വാർത്തകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് ആയിരുന്ന പാട്രിക് വാൻകച്ചിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് കോച്ചായ പാട്രിക് വാൻകച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് പാട്രിക് വാൻകച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിടുകയാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത്. പാട്രിക്കിന് എല്ലാവിധ ആശംസകളും അറിയിച്ച ബ്ലാസ്റ്റേഴ്സ് ചില വ്യക്തിപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം ടീം ഇടുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ISL എട്ടാം സീസൺ തുടങ്ങാൻ ഇനിയും ഒരു മാസം ശേഷിക്കെ പാട്രിക് തിരിച്ചെത്തുമോ എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണാം. അദ്ദേഹം തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ ശ്രീകുട്ടിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിലയിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ശ്രീകുട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇടാനൊരുങ്ങുന്നു എന്നതാണ്. ഈ ഒരു വാർത്ത സിലീസ് പോലത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത സത്യമാകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. നമുക്കറിയാം, ഈ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ശ്രീകുട്ടൻ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ നിരാശ നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് താരമായ ശ്രീകുട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് അർജന്റീൻ താരമായിരുന്ന ഫാക്കുണ്ടോ പെരേരയുടെ നിലയിലെ അവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ കിട്ടിയ അവസരങ്ങളിലൊക്കെ ഫാക്കുണ്ടോ പെരേര മികച്ചതായി തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. 34 വയസ്സ് പ്രായം വരുന്ന താരം സെക്കൻഡ് സ്ട്രൈക്കറായിട്ടൊക്കെ കളിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 12 മത്സരങ്ങളോളം കളിക്കാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇദ്ദേഹം കളിക്കുന്നത് എസ്റ്റുഡിയാൻഡസ് എന്ന അർജന്റീന ക്ലബിന് വേണ്ടിയാണ്. എന്നാൽ ആ ഒരു ക്ലബ് താരത്തിനെ സൈൻ ചെയ്തെങ്കിലും താരത്തിന് മത്സരങ്ങളൊന്നും കളിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല. നിലവിൽ ഫാക്കുണ്ടോ പെരേര കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ് അത്ര മികച്ച പ്രകടനമൊന്നുമല്ല ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഫാക്കുണ്ടോ പെരേരയ്ക്ക് അവസരങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ISLമായിട്ടും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള അബലേക്കാനുള്ള ഓപ്ഷനിലെ മെനപ്പിളക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.